നമസ്കാരം. റിവ്യൂ മാസ്റ്റർ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് അർജുൻ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു സിനിമയെക്കുറിച്ചോ വെബ് സീരീസിനെ കുറിച്ചോ അല്ല, മറിച്ച് മലയാളത്തിൽ പബ്ലിഷ് ചെയ്ത അതിഗംഭീരമായ ഒരു ക്രൈം ത്രില്ലർ നോവലിൻ്റെ വിശേഷങ്ങളാണ്. 2020 ജൂലൈ 1 മാതൃഭൂമി ബുക്സ് പബ്ലിഷ് ചെയ്ത റെസ്റ്റ് ഇൻ പീസ് എന്ന ത്രില്ലർ നോവലിനായി തൂലിക ചലിപ്പിച്ചത് ലാജോ ജോസ് ആണ്. പുതുമയേറിയ വായനാനുഭവങ്ങളുടെ അത്ഭുത ലോകത്തേക്കാണ് ലാജോ ജോസ് തൻ്റെ തൂലികയിലൂടെ നമ്മളെ എത്തിക്കുന്നത്. ലാജോ ജോസ് എന്ന പ്രതിഭയുടെ കഴിവുകൾ അദ്ദേഹത്തിൻ്റെ മുൻ സൃഷ്ടികളിലൂടെ തന്നെ അടിവരയിട്ടുറപ്പിക്കാവുന്നതാണ്. മറ്റാർക്കും കൈവെക്കാനാവാത്ത വ്യത്യസ്തമാർന്ന കഥാപശ്ചാത്തലത്തിലൂടെ വായനക്കാരിൽ ആകാംക്ഷയുടെ അതിർവരമ്പുകൾ ഭേദിക്കുന്ന മറ്റൊരു ലാജോ മാജിക് തന്നെയാണ് റെസ്റ്റ് ഇൻ പീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗോൾഡൻ റിട്ടയർമെന്റ് ഹോം എന്ന ലക്ഷുറി വൃദ്ധസദനത്തിൽ അപ്രതീക്ഷിതമായി നടക്കുന്ന കൊലപാതക പരമ്പരകളിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത്. ഒരു കോസി മർഡർ മിസ്റ്ററി എന്ന ശൈലിയാണ് കഥ പറയാൻ ലാജോ ജോസ് ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതായത്, സാധാരണയായി ക്രൈം ത്രില്ലറുകളിലെ സ്ഥിര സാന്നിധ്യമായി കാണപ്പെടുന്ന വയലൻസുകളെയും രക്തച്ചൊരിച്ചിലുകളെയും പാടെ ഒഴിവാക്കി വായനക്കാർക്ക് ട്വിസ്റ്റുകളുടെയും ത്രില്ലറുകളുടെയും മറ്റൊരു കലവറ തന്നെ ഒരുക്കുക എന്ന സമീപനമാണ് ഒരു ക്ലോസ്ഡ് സ്പേസ് മർഡർ മിസ്റ്ററിയിലൂടെ അദ്ദേഹം ഒരുക്കിയിരിക്കുന്നത്. ഓരോ കഥാപാത്രങ്ങളെയും എസ്റ്റാബ്ലിഷ് ചെയ്ത് അവർക്ക് കൃത്യമായ സ്പേസ് നൽകി ആ കഥാപാത്രങ്ങളുടെ പരമോന്നതിയിൽ എത്തിക്കുന്നതിൽ ലാജോ ജോസിന്റെ കഴിവ് പ്രത്യേകം പ്രശംസ അർഹിക്കുന്നതാണ്. ഒരു വൃദ്ധസ്ഥാനത്ത് നടന്ന വളരെ സ്വാഭാവികമെന്ന് തോന്നിക്കാവുന്ന ഒരു മരണത്തിന് ഇത്രത്തോളം നിഗൂഢമായ അകത്താളുകൾ ഉണ്ടെന്ന തിരിച്ചറിവുകൾ അവിശ്വസനീയമായാണ് എനിക്ക് തോന്നിയത്. കൃത്യമായ ഇടവേളകൾ പരിചയപ്പെടുത്തുന്ന ഓരോ കഥാപാത്രങ്ങളും അവരുടെ സ്വഭാവ സവിശേഷതകളും കഥയുടെ മുന്നോട്ടുള്ള ഒഴുക്കിനെ ശക്തമായി സ്വാധീനിക്കുന്നു. ആരാണ് കൊലയാളിയെന്ന് വായനക്കാർക്ക് ഊഹിക്കുവാനുള്ള യാതൊരു പഴുതുകളും ഇല്ലാതെ തന്നെയാണ് അദ്ദേഹം കഥയൊരുക്കിയിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം തുടങ്ങിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ദിനംപ്രതി ഒട്ടനവധി ത്രില്ലർ സിനിമകളും വെബ് സീരീസുകളും റിലീസ് ചെയ്യുന്ന ഇന്നത്തെ കാലത്ത് അവയ്ക്കെല്ലാം മീതെ ഒരു പുസ്തകത്തിന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു പറക്കുവാൻ സാധിക്കണമെങ്കിൽ അതിൻ്റെ സൃഷ്ടാവിൻ്റെ പേര് ലാജോ ജോസ് എന്നായിരിക്കണം. ത്രില്ലറുകളിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തുന്ന ലാജോ ജോസ് തൻ്റെ ആദ്യ നോവലായ കോഫിയേഴ്സിൽ തുടങ്ങിയ യാത്ര, പിന്നീട് ഹൈഡ്രേഞ്ചിയയിലൂടെയും റൂത്തിൻ്റെ ലോകത്തിലൂടെയും സഞ്ചരിച്ച് ഒടുവിൽ റെസ്റ്റ് ഇൻ പീസിൽ എത്തി നിൽക്കുമ്പോൾ മലയാള സാഹിത്യ ചരിത്രത്തിൽ ക്രൈം ത്രില്ലറുകൾക്ക് പുതിയൊരു സ്ഥാനം തൻ്റെതായ വ്യക്തിമുദ്രയിലൂടെ പതിപ്പിച്ചു നൽകുകയാണ്. സ്ഥിരമായ കഥാസന്ദർഭങ്ങളും അവയുടെ ആവർത്തന വിരസതയും കൊണ്ട് ക്രൈം ത്രില്ലർ എന്നൊരു കാറ്റഗറി മലയാള സാഹിത്യത്തിൽ കല്ലുകടിയായി മാറിയ സാഹചര്യത്തിലാണ് ആകാംക്ഷ നിറഞ്ഞ ആസ്വാദനത്തിൻ്റെ അത്ഭുത തൂലികയുമായി ലാജോ ജോസ് നമുക്കിടയിലേക്ക് അവതരിച്ചത്. തൻ്റെ ഓരോ നോവലിനും വ്യത്യസ്തമായ പാറ്റേണാണ് കഥ പറയുവാനായി അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റാർക്കും അവകാശപ്പെടാൻ സാധിക്കാത്ത രീതിയിൽ മലയാള സാഹിത്യത്തിൽ ലാജോ ജോസ് തൻ്റെ കയ്യൊപ്പുകൾ പതിപ്പിച്ചു കഴിഞ്ഞു. ത്രില്ലർ സിനിമകളും സീരീസുകളും ഇഷ്ടപ്പെടുന്ന ഏതൊരു ആസ്വാദകൻ്റെയും പ്രതീക്ഷകൾക്കും അപ്പുറമാണ് റെസ്റ്റ് ഇൻ പീസ് എന്ന പുസ്തകം തരുന്ന അനുഭവങ്ങൾ. റെസ്റ്റ് ഇൻ പീസ് എന്നത് കുറ്റവാളിയുടെ ഐഡൻറ്റിറ്റി തേടിയുള്ള ഒരു യാത്രയാണ്. ആ യാത്രയിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്കുള്ളിൽ ഭാവനയുടെ ഒരു അത്ഭുത ലോകം സൃഷ്ടിക്കപ്പെടുന്നു. ഒടുവിൽ കഥ അവസാനിച്ചു കഴിയുമ്പോഴും അതിലെ കഥാപാത്രമായ ജെസ്സിയും ഫെഡറയ്ക്കും അന്യമ്മയും ബ്രിട്ടോയുമെല്ലാം ആ അത്ഭുത ലോകത്തിൽ നിങ്ങളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കും. സിനിമയെന്ന ദൃശ്യമാധ്യമത്തെ ഒരു സ്വപ്നമായി മനസ്സിൽ ആരാധിക്കുന്ന എന്നെപ്പോലുള്ള സിനിമാ പ്രേമികൾക്ക് ലാജോ ജോസും അദ്ദേഹത്തിൻ്റെ നോവലുകളും ഒരു അത്ഭുതമായാണ് തോന്നിയത്. പലപ്പോഴും അതിഗംഭീരമെന്ന് തോന്നിയ പല ത്രില്ലർ സിനിമകളുടെ FDFSകൾക്കും നൽകാൻ സാധിക്കാത്ത പോയ അനുഭവങ്ങൾ റെസ്റ്റ് ഇൻ പീസിൽ നിന്നും കിട്ടിയതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ വായനയെ ഒരു ആസ്വാദനമായി ഇഷ്ടപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ പോലും ഒരിക്കലെങ്കിലും നിങ്ങൾ ലാജോ ജോസ് എന്ന മാന്ത്രികൻ്റെ പുസ്തകങ്ങൾ വായിച്ചാൽ പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ പുതിയ സൃഷ്ടികൾക്കായുള്ള കാത്തിരിപ്പുകളായിരിക്കും നിങ്ങളെ നയിക്കുന്നത്. ത്രില്ലറുകളെ ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ചോളം റെസ്റ്റ് ഇൻ പീസ് എന്നത് ആകാംക്ഷയുടെയും ട്വിസ്റ്റുകളുടെയും സമൃദ്ധമായ ഒരു വിരുന്ന് തന്നെയാണ്. വളരെ യുണീക്കായി കഥ പറയുന്ന ലാജോ ജോസിൻ്റെ ഹൃദയമിടിപ്പുകളും ചിന്താഗതികളും അദ്ദേഹത്തിൻ്റെ ഓരോ വരികളിലും പ്രകടമാവുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഏകദേശം 220 രൂപ വില മതിക്കുന്ന പുസ്തകം മാതൃഭൂമി ബുക്ക് സ്റ്റാളുകളിൽ അതുപോലെ ആമസോണിൽ കൂടി ഓൺലൈനായും ലഭ്യമാണ്. ആമസോണിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വായിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും വായിക്കുക, നിങ്ങൾ ആരും തന്നെ നിരാശപ്പെടില്ല. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.